ഹലോ ഓൾ, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ബോയൻസി, പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമ്മൾ ഓൾറെഡി എന്താണ് പ്ലവക്ഷമ ബലം, എങ്ങനെയാണ് ഈ പ്ലവക്ഷമ ബലം നമുക്ക് അളക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ പഠിച്ചു. ഇന്ന് എങ്ങനെയാണ് ഈ ഒരു പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതിന് ഞാൻ മൂന്ന് ബീക്കർ അല്ലെങ്കിൽ മൂന്ന് പാത്രം ഞാൻ എടുത്തു. ഈ മൂന്നിലും മൂന്ന് ദ്രാവകം ഫ്ലൂയിഡ്സിൽ ഞാൻ നിറച്ചു. ഒന്നാമത്തെ ഈ ഒരു ബീക്കറിൽ ഞാൻ എടുത്തത് പച്ചവെള്ളമാണ്, സാധാ വാട്ടറാണ്. രണ്ടാമത്തെ ബീക്കറിൽ എടുത്തത് മണ്ണെണ്ണ, അതായത് കെറോസിൻ എടുത്തു. ആൻഡ് മൂന്നാമത്തെ ബീക്കറിൽ ഞാൻ എടുത്തത് ഒരു ഉപ്പ് വെള്ളമാണ്. ഈ മൂന്ന് വെള്ളത്തിലും ഞാൻ ഒരു കല്ലിടാൻ പോവാണ്. ഈ കല്ലിൻ്റെ വെയ്റ്റ് 1 ന്യൂട്ടൺ ആണ്. അത് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, എയറിൽ ആയിരിക്കുന്ന സമയത്ത് ഈ കല്ലിൻ്റെ വെയ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അളന്നു. ഈ സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്ത്, ഇതാണ് ട്ടോ സ്പ്രിംഗ് ബാലൻസ്. നൗ ഇനി ഓരോ ബീക്കറിലേക്കും ഞാൻ ആ കല്ല് ഡ്രോപ്പ് ചെയ്തിട്ട് ആ കല്ലിൻ്റെ ബോയൻസി എനിക്ക് അളക്കാൻ സാധിക്കും. കാരണം എയറിലെ വെയ്റ്റ് മൈനസ് ഈ ഒരു ദ്രാവകത്തിലായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന, ഫ്ലൂയിഡിലായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോയൻസി കിട്ടും. സോ ഞാൻ ഓരോന്നിൻ്റെയും ബോയൻസി എന്ത് ചെയ്തു, അളന്നു. ഏറ്റവും കൂടുതൽ ബോയൻസി ഏതിലാണെന്നുള്ളത് ഞാൻ നോക്കാൻ പോവാണ്. സോ നോക്കൂ, കെറോസിനിലായിരിക്കുമ്പോൾ വെയ്റ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ, അതായത് വായുവിൽ അതിൻ്റെ വെയ്റ്റ് എടുത്തപ്പോൾ, ഭാരെടുത്തപ്പോൾ 1 ന്യൂട്ടൺ ആയിരുന്നു. ഞാൻ അതിന് ഞാൻ എന്ത് ചെയ്തു, സി വെയ്റ്റ് ഓഫ് സ്റ്റോൺ ഇൻ ലിക്വിഡ്, അതായത് കെറോസിൻ മണ്ണെണ്ണയിൽ അതിൻ്റെ വെയ്റ്റ് വരുന്നത് 0.75 ന്യൂട്ടൺ ആണ്. ഇനി ലോസ് അതിൻ്റെ സി 0.75 ന്യൂട്ടൺ ആണ് അതിൻ്റെ വെയ്റ്റ് മണ്ണെണ്ണയിലെങ്കിൽ അതിൻ്റെ ബോയൻസി, ആ മണ്ണെണ്ണ ഈ ഒരു കല്ലിലേക്ക് താഴ്ന്ന് മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, അതായത് അതിൻ്റെ പ്ലവക്ഷമ ബലം, അതെത്രയാണ്, 1 ന്യൂട്ടൺ - 0.75 ന്യൂട്ടൺ, അതെത്രയാണടാ, 0.25 ന്യൂട്ടൺ. ഇനി വാട്ടറിൽ, സാധാ പച്ചവെള്ളത്തിൽ, സി വെയ്റ്റ് ഓഫ് ദി സ്റ്റോൺ ഇൻ ലിക്വിഡ്, അതായത് ആ പച്ചവെള്ളത്തിൽ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 0.65 ന്യൂട്ടൺ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പച്ചവെള്ളം താഴ്ന്ന മുകളിലേക്ക് ആ ഒരു സ്റ്റോണിലേക്ക് കൊടുക്കുന്ന പ്ലവക്ഷമ ബലങ്ങൾ, ഈ ബോയൻസി എത്രയാണ്, 1 - 0.65, വിച്ച് ഈസ് ഈക്വൽ ടു 0.35 ന്യൂട്ടൺ. ഞാൻ ചോദിക്കട്ടെ, കെറോസിനാണോ വാട്ടറാണോ കൂടുതൽ ബോയൻസി കൊടുക്കുന്നത്? സി വാട്ടറാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഉപ്പുവെള്ളം എടുത്തിരുന്നല്ലോ. സി ഉപ്പുവെള്ളത്തിൻ്റെ വെയ്റ്റ് ഓഫ് സ്റ്റോൺ ഇൻ, ഉപ്പുവെള്ളത്തിൽ എത്രയാണ് ആ ഒരു ഉപ്പുവെള്ളം താഴ്ന്ന മുകളിലേക്ക് ആ ഒരു കല്ലിന് കൊടുക്കുന്നത്, 0.5 ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ ഉപ്പുവെള്ളത്തിലുള്ള ബോയൻസി എന്ന് പറയുന്നത് 1 - 0.5, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ന്യൂട്ടൺ. എടാ, ഏറ്റവും കൂടുതൽ ബോയൻസി ഉള്ളത് എന്തിനാണ്, ഉപ്പുവെള്ളത്തിനാണ്. റൈറ്റ്, സോ ഇനി നമുക്ക് കുറച്ചൊരു നിഗമനത്തെ, കൺക്ലൂഷനിലേക്ക് വരാം. കുറച്ച് ചോദ്യം തന്നിട്ടുണ്ട്, ഇൻ വിച്ച് ലിക്വിഡ് ഡിഡ് ദറ്റ് സ്റ്റോൺ എക്സ്പീരിയൻസ് മാക്സിമം ബോയൻസി, ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഏത് ദ്രാവകത്തിലാണ് കിട്ടിയത്, ഉപ്പുവെള്ളത്തിൽ അല്ലേ, കാരണം 0.5 ന്യൂട്ടൺ ബോയൻസി അതിനുണ്ട്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ലിക്വിഡ് ഡിഡ് ദ സ്റ്റോൺ എക്സ്പീരിയൻസ് ലീസ്റ്റ് ബോയൻസി, ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം ഏത് ലിക്വിഡിനാണ്, കെറോസിൻ മണ്ണെണ്ണയിലല്ലേ. In these, the density of the liquid higher or lower than that of the other liquid? ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം എന്തിനാണുള്ളത്, ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി ഉള്ളത് കെറോസിനാണ്. സോ ആ കെറോസിന് തന്നെയാണ് ലോവർ ഡെൻസിറ്റി, അതിൻ്റെ സാന്ദ്രത വളരെ കുറവാണ്. സോ സാന്ദ്രതയും അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ സാന്ദ്രതയും പ്ലവക്ഷമ ബലവും അല്ലെങ്കിൽ അതിൻ്റെ ബോയൻസിയും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? സോ നോക്കാം, വെൻ ദ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഇൻക്രീസസ്, ആ ഒരു ദ്രാവകത്തിൻ്റെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് ബോയൻസി ആൾസോ ഇൻക്രീസസ്, അതായത് ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഈ ഉപ്പുവെള്ളത്തിൻ്റെ പ്ലവക്ഷമ ബലവും വളരെ കൂടും. ഇനി ഇഫ് ദെൻ ദ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഡിക്രീസസ്, ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ബോയൻസി കുറയുകയും ചെയ്യും. സോ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഒരു ദ്രാവകത്തിന് കൂടുതൽ ബോയൻസി ഉണ്ട് എന്ന് ഇതിലൂടെ പറഞ്ഞുകൂടെ? യെസ്, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഒരു ദ്രാവകത്തിൽ നമ്മളൊരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫോഴ്സിൽ താഴ്ന്ന് മുകളിലേക്ക് എന്ത് ചെയ്യും, ആ ഒരു ബോയൻസി അതിനെ ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യാൻ സാധിക്കും. സോ ബോയൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ബോയൻസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്, ആ ഒരു ദ്രാവകത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റി, അതായത് അതിൻ്റെ സാന്ദ്രത. സോ വളരെ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഹാപ്പൻസ് ടു എ ഷിപ്പ് പാസിംഗ് ഫ്രം ഓഷ്യൻ ടു പ്യുർ വാട്ടർ, ഒരു ഓഷ്യനിലൂടെ പോകുന്ന ഒരു ഷിപ്പ് പ്യുർ വാട്ടറിലേക്ക് പോകുന്ന സമയത്ത് അതിന് ആ ഒരു ഷിപ്പിന് എന്താണ് സംഭവിക്കുക, ഓഷ്യൻ എന്ന് പറയുന്നത് ഉപ്പ് വെള്ളമാണല്ലോ
അല്ലേ? സമുദ്രം എന്ന് പറയുന്നത് ഉപ്പ് വെള്ളമാണ്. ഇനി പ്യുർ വാട്ടറിലേക്ക്, സദാ ജലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ ബോയൻസി ഏറ്റവും കൂടുതൽ ഉണ്ടാവും. സോ നല്ല ഫോഴ്സ് താഴെ നിന്ന് മുകളിലേക്ക് കൊടുക്കും. ഉപ്പ് വെള്ളത്തിൽ നേരെ ശുദ്ധജലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബോയൻസി കുറയൂലേ. സോ ആ ഒരു ഷിപ്പ് ഒന്ന് താഴ്ന്നു പോകുകയാണ് ഉണ്ടാവുക. താഴെ നിന്ന് മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആണല്ലോ പ്ലവക്ഷം മൂലം. സോ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഐഡിയ നമ്മൾ ഈ ഒരു പറഞ്ഞതിനനുസരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടും.